ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചക്കപ്പഴം കൊണ്ടൊരു അടിപൊളി കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കേക്ക് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണ്. ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദയോ മുട്ടയോ പാലോ അതേപോലെ തന്നെ കൊക്കോ പൗഡറോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താണ് ചേർത്തേക്കുന്നതെന്നല്ലേ, നമുക്ക് വീഡിയോ കാണാം. ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് റാഗിപ്പൊടിയാണ്. അപ്പോൾ റാഗി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ റാഗിക്ക് പല നാട്ടിലും പല പേരാണുള്ളത്. പഞ്ഞപ്പുല്ലെന്നോ റാഗി എന്നോ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് റാഗി എന്നാണ്. ഈ റാഗിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിന് ഒരു ചോക്ലേറ്റ് കളറിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ റാഗിപ്പൊടി ബ്ലഡ് ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ്. ഈ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ റാഗി കഴുകി ഉണക്കി പൊടിച്ചത് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്കപ്പഴം ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് 1/4 കപ്പ് ഓയിലാണ്, അത് സൺഫ്ലവർ ഓയിൽ ആയാലും മതി. പിന്നെ 1 കപ്പ് പഞ്ചസാര, 2 ഏലക്ക, പിന്നെ 1/2 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ വേണം. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ വേണം. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അതിനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്, അതിലോട്ട് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് 2-3 പ്രാവശ്യം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുമ്പോൾ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. ഇപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിക്സിയുടെ ജാറിലോട്ട് ചക്കപ്പഴം ഇട്ട് കൊടുക്കാം. അതിലോട്ട് തന്നെ തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏലക്കായുടെ തൊലി കളഞ്ഞ് കുരു മാത്രം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്ക ഇട്ട് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ലാസ്റ്റ് നമുക്ക് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ബാറ്റർ ഇതിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പൊടികൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കുറേശ്ശെ ആയിട്ട് ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വശത്തോട്ട് മാത്രം ഇതുപോലെ ഇങ്ങനെ കറക്കിക്കൊണ്ട് വേണം മിക്സ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇനി ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മൂടിയിലുള്ള ഹോളൊക്കെ ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായോ എന്ന് നോക്കാം. ഒരു ഈർക്കിളി വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതാണ്ട് ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ചോക്ലേറ്റ് കളറുള്ള നമ്മുടെ റാഗി ചക്കപ്പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി വീണ്ടും കുറച്ചും കൂടെ വൈറ്റ് ചോക്ലേറ്റും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും ചോക്ലേറ്റ് ആകുമ്പോൾ, അതിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ കേക്ക് കൂടെ റെഡിയായി, ഇനി ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പം നല്ല ചോക്ലേറ്റിൻ്റെ കളറിൽ തന്നെയാണ് ഈ കേക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.